മൂന്നാമത്തെ അടയാളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അർസ് ഹൃദയത്തിനകത്തുള്ള അടിമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹുവിനെ കണ്ടുമുട്ടലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എനിക്ക് അള്ളാഹനെ കാണണം, വേറൊന്നുമില്ല. മരിക്കുന്ന സമയത്തിൽ ആയിരാഹ ഇല്ലാതെ പറയണ സ്വർഗത്തൊന്നും ഇല്ല. ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അള്ളാഹുവിനെ കണ്ടുമുട്ടലായിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഇപ്പൊ നോക്കിയാൽ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ഹസ്സനെ നിന്റെ ലിക്കാഹ് കാണാനുള്ള ഭാഗ്യം തരണേ അള്ളാഹ്, അള്ളാഹ് നിന്നെ കാണണമെന്ന് വല്ലാത്ത മോഹമുണ്ടല്ലാ, ഭാഗ്യം തരണേ എന്ന് ദുആ ചെയ്യണം. അവന്റെ ഒരു മുസ്ലിമിന്റെ അള്ളാഹുവിന്റെ അർസ് ഹൃദയത്തിനകത്തുള്ള അടിമ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ പടച്ചവനെ ഈ സദസ്സിൽ ഇരുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവെ നിന്റെ പരിശുദ്ധമായ കഅബ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ ഭാഗ്യം നൽകണേ റഹ്മാനെ, ഭാഗ്യം നൽകണേ റഹ്മാനെ. എല്ലാവർക്കും ഒന്നും പറ്റൂല പോകാൻ, ഉംറയ്ക്ക് പോകാൻ എല്ലാരെ കൊണ്ടും പറ്റും, ഹജ്ജിന് പോകണമെങ്കിൽ എല്ലാരെ കൊണ്ടും പറ്റൂല. ഹജ്ജിന് പോകണമെങ്കിൽ എല്ലാരെ കൊണ്ടും പറ്റൂല. 27-ാം രാവിന്റെ അന്ന് ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി തനസ്സലുൽ മലായിക്ക, തനസ്സലുൽ മലായിക്ക. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂജഹലിന്റെ മകൻ അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, തനസ്സലുൽ മലായിക്ക. അതിന്റെ തഫ്സീർ എടുത്തു നോക്കുമ്പോ കാണാം, 27-ാം ലൈലത്തുൽ ഖദറിന്റെ രാത്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഈ വർഷം അള്ളാഹുവിന്റെ കഅബയിലേക്ക് എത്തേണ്ടവരുടെ പേര് ആ മലക്കുകൾ എഴുതിയെടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഭവനത്തിൽ പോകേണ്ടവരുടെ പേര് ലൈലത്തുൽ ഖദറിന്റെ രാത്രി എഴുതിയെടുത്തിട്ടുണ്ട്. അള്ളാഹു ആ പേരിൽ നമ്മുടെ പേരൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം ഹജ്ജിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളൊക്കെ സഹായിക്കണം. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏയ് ഇങ്ങനെ വേണ്ട, ഇങ്ങനെ സഹായിച്ചാൽ മതി, ആരും പൈസ ഒന്നും തന്ന് സഹായിക്കേണ്ട, ദുആ ചെയ്ത് സഹായിച്ചാൽ മതി. അള്ളാഹു നമ്മളെയൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ, അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ. ഏ ചിലരോട് ഹജ്ജിന് ഉംറയ്ക്ക് ചോദ്യം അല്ല, പൈസ ഒക്കെ ഉണ്ട്, ഉസ്താദന്മാര് ചോദിക്കും ഹജ്ജിനൊന്ന് പോകണ്ടേ, ഉംറയ്ക്കൊന്ന് പോകണ്ടേ. ആദ്യം പറയണം മറുപടി എന്തെന്ന് വെക്കണം, അത് ചോദിക്കണം, ആരോടെങ്കിലൊക്കെ ചോദിക്കണം ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോ ചിലർ ആദ്യം പറയണം മറുപടി, ഏ ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർത്തിട്ട് പോകാം. എന്തേ പറയണ മറുപടി? പൈസ ഒക്കെ ഉള്ളവർ, കയ്യിലുള്ളവർ ആദ്യം ചോദിക്കുമ്പോ പറയണ മറുപടി, പടച്ചോനെ ഇത്തിരി ബാധ്യതകളൊക്കെ ഉണ്ട് സ്ഥാദ്, അതൊക്കെ തീർത്തിട്ട് പോകാന്ന്. പടച്ചോനെ കിയാമന്നാളായാലും ഓമൊക്കെ എത്തൂല, കാരണം അവൻ കിയാമന്നാളായാലും എത്തും, കാരണം എന്താ, അവൻ ആഗ്രഹമില്ല. എന്നാ വാടക വീട്ടിലാ കഴിയുന്നത്, ഒരു പാവപ്പെട്ട വാപ്പയോട് ചോദിക്കണം, വാപ്പ മക്കത്ത് പോണ്ടേ, പോണ ഉസ്താദെ വാടക കൊടുക്കാൻ പൈസയില്ല പാവപ്പെട്ടന്റെ കയ്യില്, ഒരു മാസത്തെ വാടക കൊടുക്കാൻ പൈസയില്ല. ആ മനുഷ്യനോട് മക്കയിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ ഉടനെ പറയണ മറുപടി, ഉസ്താദെ ആഗ്രഹമുണ്ട് ഉസ്താദെ, ആഗ്രഹം വേണ്ടത്. അള്ളാഹു നമ്മളവിടെ എത്തിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളവിടെ എത്തിക്കുമാറാകട്ടെ. പരിശുദ്ധമായ കഅബയിൽ പോകാൻ പൈസ മുടക്കാൻ എല്ലാവർക്കും വലിയ മടിയ. മക്കത്ത് പോകണം, മദീനത്ത് പോകണം എന്ന് പറയുമ്പോ പൈസ എ മനുഷ്യ. മഹാനായ ദാവൂദ് നബി അലൈഹി സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ മക്കയിൽ പോകാൻ പറയുന്നല്ലോ, പോയാൽ എന്ത് കിട്ടും പടച്ചവനെ? നീ കഅബയിൽ പോകണം, പരിശുദ്ധമായ കഅബയിൽ പോകണമെന്ന് നീ പറയുന്നല്ലോ, പോയാൽ എന്ത് കിട്ടും? മൂന്ന് പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കത്ത് പോയാൽ കിട്ടുന്ന മൂന്ന് പ്രതിഫലം, ഒന്ന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, ഉമ്മ പ്രസവിച്ചതുപോലെ ആക്കി കൊടുക്കും. രണ്ട് മക്കത്ത് പോയവർക്കൊക്കെ അറിയാം എത്ര സുഖമില്ലാത്ത മനുഷ്യനും അവിടെ ചെന്നാ അവൻ ആരോഗ്യം കിട്ടുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഇവിടെ ഇങ്ങനെ ഞാനിപ്പോ ഏറ്റവും നല്ല ഉദാഹരണം, ഉംറയ്ക്കൊക്കെ പോകുന്നവർക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും രോഗം പിടിച്ചവനായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഉഷാറ് കളവന്മാരൊക്കെ ചാടി ഓടി നടക്കുന്ന കാണാം. ഞാനിപ്പോ ഈ പ്രാവശ്യം പോയപ്പോ ജബലിനൂറിന്റെ മുകളിൽ കയറാൻ വേണ്ടി പ്രശ്നനെ പർവ്വതത്തിന്റെ മുകളിൽ, ഖുർആൻ ഇറങ്ങിയ പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ വേണ്ടി നോക്കുമ്പോ ഒരുപാട് പ്രായമുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു ഉമ്മാമ്മമാരൊക്കെ കയറി പോകുമ്പോ ഞാൻ പറഞ്ഞു, ഉമ്മ ആംബുലൻസ് വിളിച്ചിടണം, ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏ ഉസ്താദ് ഇല്ല, ഞങ്ങൾ കയറും. അള്ളാഹു പടച്ചനെ എല്ലാണ്ണം കയറി, ഞാനാണെങ്കിൽ ഏറ്റവും ചെറുപ്പം ഞാനാ തോന്നുന്നു, ഞാനിങ്ങനെ 3/4 എത്തിയപ്പോ ഒരു ഉമ്മാമ മോളി പോയിട്ട് ഇറങ്ങി വരിക, തിരൂര് കൂട്ടായിലുള്ളൊരു ഉമ്മയാ. അള്ളാഹു പടച്ചവനെ ഇവരതിന്റെ മോളി പോയിട്ട് ഇറങ്ങി വരുന്നത്, ഞാൻ 3/4 ആയതേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഉമ്മ എന്താ നിങ്ങൾ തിരിച്ചു വരണേ? ഞാൻ കയറി ഉസ്താദെ.
ഞാൻ കേറി ഉസ്താദ് ഇവിടെ എത്തിയതേ ഉള്ളു, എന്തൊരണപ്പാണക്കണ എന്നിടിക്ക, എന്തൊരണപ്പാണക്കണത്, എന്തോ ഉസ്താദ് ചെറുപ്പക്കാരല്ലേ നിങ്ങള്, അള്ളാഹു ഉമ്മ പഴങ്ങഞ്ഞു കുടിച്ചതിന്റെ ബലം കാണിച്ചിട്ട് വരാ, മോളി ഇത് കയറിയിട്ട് ഇറങ്ങി വരാ. ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു കൊടുത്തു, അവിടെ ചെന്നാൽ ഏത് രോഗിക്കും അള്ളാഹു ആഫിയത്ത് കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. മൂന്ന്, അള്ളാഹുബെ പടച്ചവനെ പരിശുദ്ധമായ കഴബാലയത്തിൽ പോകാൻ വേണ്ടി ചിലവഴിക്കുന്ന പൈസ നിനക്കൊരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. മുടക്കി എന്ന് പറഞ്ഞിട്ട് നീ ഇവനെ പേടിക്കണ്ട, അള്ളാഹുവിന്റെ കഴബാലയത്തിൽ പോകാൻ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ നീ പേടിക്കണ്ട, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തന്റെ മുന്നിലും കൈനീട്ടേണ്ട ഗതി അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം അള്ളാഹുവിനെ കണ്ടുമുട്ടലാകണം, പടച്ച റബ്ബിന്റെ ലിക്കാകണം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ പടച്ചവനെ സ്വർഗത്തിൽ വെച്ച് കണ്ടിട്ട് അള്ളാഹുവിന്റെ കണ്ടിട്ട് ചിരിക്കുന്ന മുഖത്തോട് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണ്ട്. 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നമ്മുടെ കണ്ണുകൊണ്ട് റബ്ബിനെ കാണണ്ടേ, അള്ളാഹനെ കാണാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും പടച്ച റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ടോ? എന്റെ പടച്ച അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആർക്കെങ്കിലും പടച്ചവനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് കാര്യം ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്താ അവൻ അല്ലാഹുവിന്റെ ലിക്കാ കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത മഹത്വ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നീ പാവപ്പെട്ടവരെ സഹായിച്ചാൽ, യതീമിങ്ങളെ സഹായിച്ചാൽ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവന് നീ ഒരു പൈസ ഭക്ഷണം വാങ്ങിക്കൊടുത്താ നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി. സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലമാ. എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ടവരെ സഹായിക്കുക, നിങ്ങൾ ചിന്തിക്ക്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നിസ്കാരം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് നിസ്കാരം. അതിനേക്കാളും വേറൊരു കാര്യമില്ല. ആ നിസ്കരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പള്ളിയിലെ ഖതീബിനോടായി ഹദീസ് പറയണ്ടേ? പള്ളിയിലെ ഉസ്താദന്മാരോടായി ഹദീസ് പറയണ്ടേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മുആദ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുമ്പോ വലിയ വലിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കത്തുള്ളൂ. ചില ഉസ്താദന്മാർ അങ്ങനാ, വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാറുള്ളൂ. മുആദ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുമ്പോ വലിയ സൂറത്ത് ഓതിയിട്ടാ നിസ്കരിക്കാറ്. എല്ലാരും വന്നിട്ട് പരാതി പറഞ്ഞ്, നബിയെ പുറകിൽ നിന്ന് നിന്ന് ഇന്ന് വല്ലാത്ത ബുദ്ധിമുട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബി വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താ ഫിത്നയും ഫസാദ് ഉണ്ടാക്കണം, നീ എന്റെ ഫിത്ര ഉണ്ടാക്കണോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ നിസ്കരിക്കുന്ന സമയത്ത് നീ ചെറിയ സൂറത്തെ ഓതാവൂ. നിന്റെ പുറകിൽ നിൽക്കുന്നവരിൽ രോഗികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, പല പല ആവശ്യത്തിന് പോകേണ്ടവരുണ്ട്. അതുകൊണ്ട് നീ പെട്ടെന്ന് നിസ്കരിക്കണേ, നിന്റെ പുറകിൽ നിൽക്കുന്നവരെ നീ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നിസ്കാരം. ആ നിസ്കരിക്കുന്ന സമയത്ത് പോലും പുറകെ നിൽക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വലിയ സൂറത്ത് ഓതിയിട്ട് ഇപ്പൊ ചോദിക്കുമല്ലോ, ഉസ്താദേ തറാവിയൊക്കെ കഴിഞ്ഞല്ലോ, റമദാൻ ആണല്ലോ, തറാവിയൊക്കെ കഴിഞ്ഞു, അളിയ ഏത് പള്ളിയിലാടാ? അവിടെ വല്ലുഹ മുതല, അവിടെ വല്ലുഹ മുതല ഓടാ. ഉസ്താദിന് വല്ലുഹ മാത്രമല്ല ഓതാൻ അറിയണേ, എന്തേ വല്ലുഹ മുതൽ താഴോട്ട് ഓടുന്നത്? ഉസ്താദിന് ബക്കറ ഓതാൻ അറിയാഞ്ഞിട്ടല്ല, ഏറ്റവും എളുപ്പം തീരുന്ന പള്ളിയിലാ നമ്മളൊക്കെ ഓടണേ അല്ലേ. എന്റെ പൊന്നു മോനെ, പുറകിൽ നിൽക്കുന്നവനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാ. തന്റെ പുറകിൽ നിൽക്കുന്നവരിൽ രോഗികളുണ്ട്, പല പല ആവശ്യത്തിന് പോകേണ്ടവരുണ്ട്, പള്ളി കണ്ട് ചാടി കയറി നിസ്കാരം കഴിഞ്ഞിട്ട് പോകേണ്ടവരുണ്ട്, നീ ബുദ്ധിമുട്ടിക്കല്ലേ? ആ സമയത്ത് പോലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ ചിന്തിക്ക്, എന്തെങ്കിലും ഒരു ഇബാദത്തിൽ ഹജ്ജിന് പോയി ഉംറയ്ക്ക് പോയി ഒരു തെറ്റു വന്നു, തെറ്റു വന്നാ എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് പിടിച്ചു നമ്മളൊക്കെ, ഒരു മനുഷ്യൻ നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പാവപ്പെട്ടവർക്ക് രണ്ടേ മുക്കാല് മൂന്ന് കിലോ അരി വാങ്ങിക്കൊടുക്കാനാ പറഞ്ഞേ, പാവത്തിനെ സഹായിക്കുന്ന പറഞ്ഞേ,
അജിനെ പോയി ഒരു തെറ്റുപറ്റി, ഉംറയ്ക്ക് പോയി ഒരു തെറ്റുപറ്റി, എന്തേ ചെയ്യാൻ പറഞ്ഞത്? പാപങ്ങൾക്ക് നീ ഭക്ഷണം വാങ്ങിക്കൊടുക്ക്, നീ മൃഗത്തെ വാങ്ങിച്ച് അറുത്തു കൊടുക്ക്. എടാ സത്യം ചെയ്തിട്ട് ലംഘിച്ചു, അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്തിട്ട് ലംഘിച്ചു, നിന്നോട് എന്റെ അല്ല പറഞ്ഞത്? 60 പാപപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാനുള്ള ഏറ്റവും എളുപ്പവഴി അത് തന്നെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബിക്ക് ഖലീലുള്ള എന്ന് പേരുണ്ട്. കേറിട്ടാനുള്ള കാരണം എന്താ? ഖലീലുള്ള എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താ? ഇബ്രാഹിം നബി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു നോക്ക്, എപ്പ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവനെ കൂടെ ഇരുത്തിയിട്ട് കഴിക്കൂ. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭക്ഷണം എടുത്തു വെച്ചു, ആരെയും കിട്ടിയില്ല കൂടെ ഇരുത്താൻ. ഒരു പാപപ്പെട്ടവനെ കിട്ടിയില്ല. വിളമ്പി വെച്ച ഭക്ഷണം എടുത്തു വെച്ചിട്ട് ഇബ്രാഹിം നബി ഇറങ്ങി നടന്നു, അത്ര മൈലുകളോളം കിലോമീറ്ററുകളോളം നടന്നു ഒരു പാപപ്പെട്ടവനെ തേന്തിയിട്ട് ഒരു നേരം ആഹാരം കൊടുക്കാൻ. എത്രയോ കിലോമീറ്ററുകൾ നടന്നിട്ട് ആരെയും കിട്ടിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കരഞ്ഞുകൊണ്ടാ വന്നത്, കരഞ്ഞുകൊണ്ടാ തിരിച്ചു വന്നേ. ആരെയും കിട്ടാതെ വന്നപ്പോ കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിനകത്തൊരാളിരിക്ക, അല്ലാഹു ഇബ്രാഹിം നബി ചോദിച്ചു, നീ ആരാ? നീ ആരാ? എന്റെ അനുവാദം ഇല്ലാതെ നീ ഇതിനകത്ത് കയറിയല്ലോ, ആരാ നിനക്ക് അനുവാദം തന്നത്? അവിടെ നിന്ന് പറഞ്ഞു, ഇബ്രാഹിം നബിയെ ഈ വീടിന്റെ യഥാർത്ഥ ഉടമ, എന്നെയും നിങ്ങളെയും പടച്ച അല്ല എനിക്ക് കയറാൻ അനുവാദം തന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി ചോദിച്ചു, നീ ആരാ? ഞാൻ മലക്കാ നബിയെ. എന്തിനാ വന്നത്? അള്ളാഹു എന്നോട് പറഞ്ഞു, ഈ ലോകത്ത് അള്ളാഹുവിന് ഒരു ഖലീലുണ്ട്. ആ മനുഷ്യനോട് പറയാൻ വിട്ടതാ. അള്ളാഹുവിന് ഒരു ഖലീലുണ്ട്, ആ ഖലീലിനോട് പറയാൻ വേണ്ടി പടച്ച റബ്ബനെ പറഞ്ഞു വിട്ടതാ. ഇബ്രാഹിം നബി ചോദിച്ചു, ആരാ ആ മനുഷ്യൻ? ഒന്ന് പറഞ്ഞു തരുവോ? ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ ആ മനുഷ്യനുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഖലീലിന്റെ കൂടെ ഞാൻ ചിലവഴിക്കാൻ തയ്യാറാ. ആരെന്ന് ചോദിച്ചപ്പോ മലക്ക് പറഞ്ഞു കൊടുത്ത, നബിയെ നിങ്ങളാ അള്ളാഹുവിന്റെ ഖലീല്, നിങ്ങളാ. നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എപ്പ ഭക്ഷണം കഴിച്ചാലും ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. കിട്ടാതെ വന്നപ്പോ കിലോമീറ്ററുകൾ നടന്നിട്ട് കരഞ്ഞുകൊണ്ട് വന്നില്ലേ നബിയെ? അതുകൊണ്ടാണ് നിങ്ങളാണ് അതിന് യോഗ്യൻ, നിങ്ങളാണ് അള്ളാഹുവിന്റെ ഖലീലെന്ന് മലക്ക് പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു ഇബ്രാഹിം നബി. മഹാനായ മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടൊപ്പം ഇല്ലാത്ത വിഷയങ്ങളൊക്കെ നടക്കുന്ന കാലമാ. മൃഗസ്നേഹികൾ കടന്ന് നെട്ടോട്ടോടുന്ന കാലം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുസാനബി അലിഗസ്സലാം, മുസാനബിക്ക് സഫിയുള്ള എന്ന ആദ നബിയുടെ പേരാ സഫിയുള്ള. മുസാനബിക്കും സഫിയുള്ള എന്നൊരു പേരുണ്ടായിരുന്നു. കാരണം എന്തേ? ഷുഐബ് നബി അലിഗസ്സലാമിന്റെ വീട്ടിൽ ആട് മേച്ചു കൊണ്ടിരുന്നപ്പോ ഒരു മൊടന്തൻ ആട്ടുംകുട്ടി ഉണ്ടായിരുന്നത്രേ, നടക്കാൻ കഴിയാത്ത ഒരു മുടന്തുള്ള ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നത്രേ. ഷുഐബ് നബിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഈ മുടന്തുള്ള ആട്ടിൻകുട്ടി ഒറ്റപ്പെട്ടു പോയി. പടച്ചവനെ, മുസാനബി വീട്ടിൽ പോയി നോക്കുമ്പോ ആട്ടിൻകുട്ടിയെ കാണുന്നില്ല. തെരഞ്ഞു നടക്ക, കാലിന് മുടന്തുള്ള ആട്ടിൻകുട്ടിയെ തെരഞ്ഞു നടന്നു. അവസാനം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടു. കരയുന്ന ആട്ടിൻകുട്ടിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മഹാനായ മുസാനബി പറഞ്ഞു കൊടുത്തത്രേ, നീ കരയണ്ട, നിന്നെ അവിടെ എത്തിക്കാമെന്ന് മുസാനബി പറഞ്ഞു. ആ മൃഗത്തിനോട് സ്നേഹം കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു മൂസാ നബിയെ സഫിയുള്ള എന്ന് വിളിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരു ആട്ടിൻകുട്ടിയോട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൃഗങ്ങളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്ന മതം ഇസ്ലാം മതമല്ലാതെ വേറൊരു മതം ഈ ലോകത്തില്ല. തെളിയിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. എന്തേ റസൂലുള്ള പറഞ്ഞു, അറുക്കണ സമയത്ത് നീ അതിന് വെള്ളം കൊടുക്കണം, കത്തിക്ക് മൂർച്ച കൂട്ടണം. മറ്റൊന്നിന്റെ മുന്നിലിട്ട് അറുക്കല്ലേ, അതിന്റെ മുന്നിൽ വെച്ച് നീ കത്തിക്ക് മൂർച്ച കൂട്ടരുതേ. അവന്റെ കൈകാലുകൾ കെട്ടിക്കെട്ട് അറുക്കണേ, വേദന അറിയാതിരിക്കാൻ നീ ബിസ്മി പറഞ്ഞിട്ട് അറുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ മനുഷ്യന്മാരെ, ഇതിനേക്കാളും മൃഗങ്ങളോട് കരുണ കാണിക്കാൻ കൂടം വെച്ച് തല്ലുന്നവരാ ഇപ്പൊ ഇവിടെ വലത് നടക്കണേ. കൂടം വെച്ചിട്ടാ തല്ലണ, കോഴിയെ പിടിച്ച് കഴരിക്കണ മഹാന്മാരൊക്കെയാ ഇപ്പൊ സ്നേഹത്തിന്റെ കാര്യം പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ പോത്തിനെ നിരോധിച്ചോ, കാളയെ നിരോധിച്ചോ, പശുവിനെ നിരോധിച്ചോ, ഒന്നുമില്ല, മൊത്തവും നിരോധിക്കട്ടെ, ഒരു സന്തോഷമുള്ളൂ.
എല്ലാത്തിനെയും നിരോധിക്കട്ടെ, എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നടക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുക, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇതിനൊന്നും പ്രതിഷേധിക്കാനോ ഇതിനൊന്നും പറയാനൊന്നും നമ്മൾ നടക്കണ്ട. എന്താ പറയുക, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമടപ്പിക്കാൻ അല്ലാഹുവിനറിയാം, അത് റബ്ബ് നോക്കിക്കോളും. അല്ലാഹു ഹലാലാക്കിയ കാര്യത്തെ, അല്ലാഹു ഹലാലാക്കിയ കാര്യത്തെ നമ്മൾ ഹറാമാക്കുക, നമ്മളൊക്കെ ഹറാമാക്കാൻ നിന്ന മോളിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ മനുഷ്യന്മാരെയൊക്കെ മുസ്ലിമീങ്ങളൊക്കെ തല്ലിക്കൊല്ലുന്ന കാലം മൃഗത്തിന്റെ പേരും പറഞ്ഞിട്ട് എല്ലാരും ഒന്നുമില്ല, കുറച്ച് ഭ്രാന്തന്മാർ ഇങ്ങനെ അടക്കാം. ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് എന്തോ വരാൻ പോണുണ്ട്, എന്തോ വലിയൊരു അദാബ് വരാൻ പോകുന്നു. അതിന്റെ അടയാളമായി കാണിച്ചു കൂട്ടുന്നത് വരുമ്പോ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇറങ്ങുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, പാവങ്ങളെ സഹായിക്കുക, യതീമിങ്ങളെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക, നല്ല കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നിനക്ക് ദുനിയാവിൽ 6 പ്രതിഫലം, മരണത്തിന് ശേഷം 3 പ്രതിഫലം കിട്ടുമെന്ന് നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവേ പടച്ചവനെ എത്രയെത്രയോ പാപപ്പെട്ടവരുണ്ട്, യതീമീങ്ങളുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പാപപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, വീടിനകത്തിരുന്ന് കണ്ണിനീര് കുടിക്കുന്ന പാപപ്പെട്ട മക്കളുണ്ടല്ലോ. പടച്ചവനെ, നമ്മളെല്ലാവരും പെരുന്നാളിന് പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ട് നമ്മളൊക്കെ വല്ലാത്ത സന്തോഷവാ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പരിസരങ്ങളില് എത്രയോ പാപപ്പെട്ടവര് പട്ടിണി കിടക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പാപങ്ങളെ സഹായിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹു നിന്റെ ആയുസ് നീട്ടി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ച റബ്ബ് നിന്റെ ആയുസ് നീട്ടി തരും. ഒരു പാപപ്പെട്ടവനെ സഹായിച്ച കിട്ടുന്ന പ്രതിഫലം. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് പാതിരാത്രി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാ, അങ്ങയുടെ കൂട്ടുകാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നാളെ രാവിലെ കച്ചവടത്തിന് പോകുകയാ നബിയേ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താ നബിയേ, അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് യാത്രയാക്കടേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, റസൂലുള്ള സുബഹി നമസ്കാരം കഴിഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് യാ റസൂലല്ലാ, ഞാൻ കച്ചവടത്തിന് പോകുകയാ നബിയേ. പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ, ലോകത്തിന്റെ നേതാവ് കെട്ടിപ്പിടിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കെട്ടിപ്പിടിക്കുകയാ. സാധാരണ അങ്ങനെ ചെയ്യാറില്ല, സാധാരണ റസൂലുള്ള അങ്ങനെ കെട്ടിപ്പിടിക്കാറില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അത്ഭുതത്തോടെ ചോദിച്ചു, യാ റസൂലല്ലാ, ഇന്നെന്തേ നബിയേ പ്രത്യേകത എന്ത്? അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല, കാരണം ഇനി തിരിച്ചു വരില്ലല്ലോ, ഇനി തിരിച്ചു വരുന്നത് മയ്യത്താണല്ലോ, പറഞ്ഞത് ജിബ്രീലാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ യാത്രയാക്കുകയാ. പല സഹാബത്തും ചോദിച്ചു, എന്തേ നബിയേ ഇന്ന് കെട്ടിപ്പിടിച്ച് യാത്രയാകാറുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ്, തിരിച്ചു വരുമ്പോൾ അത് മനസ്സിലാകും സഹാബ. എന്റെ പ്രിയമുള്ളവരെ, ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദ് നബവിയുടെ മുന്നിലിരിക്കുമ്പോ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ജീവനോടെ തിരിച്ചു വരികയാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതപ്പെട്ടുപോയി, കാരണം മയ്യത്തെ വരൂ എന്ന് ജിബ്രീൽ പറഞ്ഞതാ, പക്ഷേ ജീവനോടെ വന്നിരിക്കുന്നു.
عبد الرحمن بن عوف رضي الله تعالى عنه تند كودا بند بره مذ بنم فرد صبره فوقن نبديله الله كبه بخشنام ده يا را كار وري بيدن ده من نل سمنت جودي جن نغل غلب مسوعير يمدريبو نغل الله كبين ده برباد عند سحابة نغل كبخشنام بكان غلب مسوعير يمدري دريبو وري فرايا بدل مم يود جودي كنبو الله كبه نغل سوعير يمدرا بري مذ بنم سحابة مذ بنم نسكري چٹ تیریچ بریمبو کڑی کارو اللہ بچنم تیارا کی بچری کو گیاد کڑی کارو اللہ بچنم تیارا کی بچری کو گیا اللہ کے بے صحابت عبد الرحمن بن عوف رضی اللہ تعالی آر کے بیروڑ ابڑم نو پرنی ترہیم بچنم تیارا کاری پرائیم اللہ امی کنڈ کڑی اللہ ای بیڑی نگت بیر آرو بند ای بیڑی نگت بیر آرو بند عبد الرحمن بن عوف دنگل جودی چوم ما ഈ വീടിനകത്ത് നിങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ ആ സമയത്ത് ആ പ്രിയപ്പെട്ട മാതാവ് കരഞ്ഞുകൊണ്ട് പറയുന്നു തങ്ങള് യതീമായ രണ്ട് പെൺകുട്ടികളുണ്ട് ഒരുപാട് പ്രായമായ യതീമായ രണ്ട് പെൺകുട്ടികൾ എൻ്റെ വീടിനകത്തുണ്ട് അല്ലാഹുവേ വിവാഹപ്രായം കഴിഞ്ഞിരിക്കുകയാ അവരാരും വിവാഹം കഴിക്കുന്നില്ല അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബത്തിന് ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അല്ലാഹു ഞങ്ങൾക്കൊരു ജീവിതം തരുമെന്ന് കരുതിയിട്ട് എന്റെ മക്കളാണ് ഭക്ഷണം വെച്ച് തന്നതെന്ന് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഗമിന്റെ കണ്ണു നിറയുകയോ അതാ തന്റെ കൂടെ വന്നവരെ വിളിച്ചിട്ട് പറയുന്നു ആരെങ്കിലും ഈ പെണ്ണുക്കൾക്ക് ഒരു ജീവിതം കൊടുക്കുവോ ഈ രണ്ട് പെൺകുട്ടികൾ ആരെങ്കിലും വിവാഹം കഴിക്കുവോ നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ അല്ലാഹുവേ അസ്രായിൽ അലിഗസലാ റൂഹ് പിടിക്കാൻ ഇറങ്ങി വരികയാ അസ്രായിൽ അലിഗസലാ റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സമയത്താണ് യതീമായ രണ്ട് പെൺകുട്ടികളുടെ വിഭാഗം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അർഹു അവിടുന്ന് നടത്തി കൊടുക്കുന്നത് ആ സമയത്ത് അല്ലാഹു വിളിച്ചിട്ട് പറയുന്നു അസ്രായിലേ روح پڑکل روح پڑکل آسحابک نان آئیس نیٹھ کڑت ترک گیا ادھگنڈن پیمل بروڑ پرائی گیا پاو پٹ بر سہائی چال یتیمیں گل سہائی چال اور دیرت مرنن وگئی اللہ تبن مرنن واغی کڑتا پڑا چرب دنک درن ونامت پدی ولوند اللہ نیند آئیس نیٹھ ترمن نبی محمد مصطفی രണ്ടാമത്ത പ്രതിഫലം എന്തെന്നറിയുമോ രണ്ടാമത്തെ പ്രതിഫലമെന്ത് അല്ലാഹു ദുർമരണങ്ങളെ തൊട്ട് അല്ലാഹു ദുർമരണങ്ങളെ തൊട്ട് നിന്നെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആത്മഹത്യ കൂടുന്ന കാലമല്ലേ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലമല്ലേ എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ ഒരു മരണത്തെ തൊട്ട് നിന്നെ പടച്ചവനെ സംരക്ഷിക്കുകയാ മൂന്നാമത്തെ പ്രതിഫലമെന്ത് അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാണ് പടച്ചവന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാട് നാലാമത്തെ പ്രതിഫലമെന്ത് വിവാഹം കഴിഞ്ഞിട്ട് ഉസ്താദ് കണ്ണുനീര് കുടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ എന്റെ ഭാര്യയുടെ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ കുത്തുവാക്കും പരിഹാസവും കളിയാക്കലും അല്ലാതെ പടച്ചവനെ പെട്ടുപോയല്ലോ മക്കളായി പോയല്ലോ മക്കളെ പോർത്തിട്ട് മെഴുകുതിരി എരിഞ്ഞു തീർക്കുന്നത് പോലെ സ്വന്തം ജീവിതം എരിച്ചു തീർക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്തവേ അല്ലാഹുവേ ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ പെണ്ണുങ്ങളുണ്ടല്ലോ കണ്ണുനീര് കുടിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ ഭർത്താവിനെ നന്നാക്കണയെന്ന് ദുആ ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ചെറുപ്പക്കാരാ നിന്റെ ഇണയെ അല്ലാഹു നന്നാക്കി തരും നിന്റെ ഭാര്യ സാലിഹത്താകും നിന്റെ ഭർത്താവ് സാലിഹാകും എന്റെ പ്രിയമുള്ളവരെ സദക്ക ചെയ്താ കിട്ടുന്ന നാലാമത്തെ പ്രതിഫലമാ അഞ്ച് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സഹാബ
നിന്റെ മക്കൾ കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതിയില്ല. നിന്റെ മക്കൾ കാരണം കണ്ണുനീര് കുടിക്കേണ്ട ഗതിയുണ്ടല്ലോ. നാട്ടുകാരുടെ മുന്നിൽ കളിയാക്കുന്ന, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന, നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടല്ലോ. 18-19 വർഷക്കാലം പൂട്ടി വളർത്തിയ പൊന്നുപോൾ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കെടുത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നാണം കെട്ട് നടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. കള്ളു കുടിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് ഉപ്പയത്തെല്ലാം മക്കളുണ്ട്, ഉമ്മാന ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്. അല്ലാഹുവേ പണം കെട്ടി ഒരു വലിയ വീട് വന്നു, ഒരു പണക്കാരിയായ പെണ്ണിനെ കെട്ടിക്കഴിയുമ്പോ പ്രായമായ വാപ്പിയെയും ഉമ്മയെയും വൃദ്ധസദനത്തിലേക്ക് കൊണ്ട് വലിച്ചെറിയുന്ന മക്കളുണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏത് കാലഘട്ടമെന്നറിയുമോ? പ്രായമുള്ള ഉമ്മയെ കാണിച്ചിട്ട് തന്റെ കൂട്ടുകാരോട് ഇതാണ് എന്റെ ഉമ്മയെന്ന് പറയാ. ഇന്നത്തെ യുവതലമുറകൾക്ക് നാണക്കേട് തോന്നുന്ന കാലവാ. സ്വന്തം ഉമ്മയെ ചാക്കിനകത്ത് കെട്ടിയിട്ട്, രോഗം പിടിച്ച പ്രായമുള്ള ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് അല്ലാഹുവേ റോഡിന്റെ ചാരത്ത് കൊണ്ടുവന്ന് തെള്ളിയിട്ടിട്ട് പോകുന്ന മക്കളുടെ കാലവാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള വാപ്പാ, റസൂലുള്ള പറയുന്ന നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ മക്കള് കാരണം കണ്ണിനീര് കുടിക്കേണ്ട ഗതി നിനക്ക് വരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആറാമത്തെ പ്രതിഫലം എന്തേ? ആറാമത്തെ പ്രതിഫലം എന്ത്? ഇന്ന് നിന്റെ വീട് കാണാ, പാവങ്ങളെ സഹായിച്ച, യതീമീങ്ങളെ സഹായിച്ച നിന്റെ വീട് കാണാന് റഹ്മത്തിന്റെ മലക്ക് ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ വീട് കാണാ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. ഇത് ദുനിയാവിലെ പ്രതിഫലമാ, ഇത് ദുനിയാവിലെ പ്രതിഫലമാ. ഇനി മരണത്തിന്റെ പ്രതിഫലം കേൾക്കടോ, ഇനി മരിക്കുന്ന സമയത്ത് കിട്ടുന്ന പ്രതിഫലം കേൾക്കടോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വാപ്പോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഈ കൊടുക്കുന്ന സൽക്കർമ്മത്തിന്റെ പ്രതിഫലമായ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ, സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യവാ. പ്രസവ വേദന അനുഭവിച്ചിട്ട് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ് യതീമായ മക്കളെ സഹായിച്ച, പാവങ്ങളെ സഹായിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുത്ത, അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുത്ത, മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് കിതാബ് വാങ്ങിക്കൊടുത്ത, ഇതുപോലെയുള്ള നല്ല സദസ്സുകൾക്ക് കൊടുത്ത, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യവാ. അല്ലാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് നെറ്റിത്തടം ഉയർത്തിട്ട് മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വിശാലമായി മുഖം പ്രകാശിക്കുന്ന രീതിയിൽ കിടക്കുന്നതിനുള്ള ഭാഗ്യവാ. രണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് പോകുമല്ലോ. എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻതാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉകുതുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേക്കുകയാ. അവര് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അവര് പറവകളെ പോലെ പറക്കുകയാ. പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പരലോകത്ത് കൂടെ പറന്ന് പറന്ന് പോവുകയാണ്. അവര് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ, അവിടെ നിന്ന് ചോദിക്കുന്നു, നിങ്ങൾ ആരാ? പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, പറവകളെ പോലെ പറന്ന് വരുന്നല്ലോ, നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ആ സമയത്തിന്റെ പ്രിയമുള്ളവര് റിദ്വാൻ എന്ന മലക്ക് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, അൽ റഅയ്തു ഹിസാബ് അൽ റഅയ്തു സിറാബ്.
ഹുവാത് ഇത്ര പെട്ടെന്ന് കടിഞ്ഞു, ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കടിഞ്ഞു, നീ സിറാത്ത് കടന്നിട്ടാടോ വന്നതു. എന്റെ പ്രിയമുള്ളവരേ, പറക്കാമോഹമുണ്ടോ? പറക്കാമോഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, വയുതഴിമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജിഹില്ലാ لا نريد منكم جزاء ولا سكورا إنا نخاف من ربنا يوما عبوسا قمطريرا فبكاهم الله شر ذلك اليوم പടച്ചുറപ്പേ, ഏറ്റവും സറായ ദിവസം നിനക്ക് വിജയമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പടച്ചവരെ പാപങ്ങളെ സഹായിച്ച എത്രയോ പാവപ്പെട്ടവരുണ്ടല്ലോ. മദ്രസ തുറക്കാൻ പോവുകയാണ്, കിതാബ് വാങ്ങാൻ, ഖുർആൻ വാങ്ങാൻ, മദ്രസയിൽ പഠിക്കുന്ന പുസ്തകം വാങ്ങാ. കഴിവില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട് ചെറുപ്പക്കാരാ. കൊടുത്താ കിട്ടുന്ന പ്രതിഫലമോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറവയെ പോലെ പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറക്കാറുള്ള ഭാഗ്യവാ. എന്റെ പ്രിയമുള്ളവരെ, മരണവേദനയുടെ വേദന അനുഭവിച്ച പെണ്ണു, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്നത്തെ ദിവസം എങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല പെങ്ങള്, അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല. അല്ലാഹുവേ, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടുന്ന ദിവസമാ. നരകത്തെ വലിച്ചു കൊണ്ട് വരുമ്പോ, നരകത്തെ വലിച്ചു കൊണ്ട് വരുമ്പോ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടും മക്കളല്ലാരോട് പറയുമല്ലോ, എന്റെ ഉപ്പാനെ നരകത്തിൽ എറിഞ്ഞിട്ട് എനിക്ക് സ്വർഗം തരുമോ? എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എനിക്ക് സ്വർഗം താ. എന്റെ ഉപ്പയെയും ഉമ്മയെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്ന ദിവസം നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാട്. മൂന്ന്, മരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ജന്നത്തു മുസ്താഖത്തുൻ ലിലാ അർബഅത്തി നഫർ. നീ റബ്ബിനോട് സ്വർഗം ചോദിക്കണ്ട, നീ അല്ലാഹുവിനോട് സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും എപ്പോഴും ചോദിക്കുന്നത് സ്വർഗമാ. അല്ലാഹുവോട് എപ്പം ദുആ ചെയ്താൽ, അല്ലാ എനിക്ക് സ്വർഗം തരണേ, സ്വർഗം തരണേ, സ്വർഗം തരണേ. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ റസൂലുള്ള പറയുകയാ, സ്വർഗം ദുആ ചെയ്യുന്നു അല്ലാ, നാല് വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ, സ്വർഗമാണ് ദുആ ചെയ്യുന്നത്, സ്വർഗമാ ദുആ ചെയ്യുന്നത്. നാല് വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ അല്ലാ. സ്വർഗം ദുആ ചെയ്യുന്ന നാല് വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം, മുത്തഈമുൽ ജിയാന, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന്, പാപങ്ങളെ സഹായിക്കുന്നവന് സ്വർഗം കാത്തിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ പ്രതിഫലം പറഞ്ഞു നിർത്തുകയാണ്. നാലാമത്തെ പ്രതിഫലം പറയുകയാ, റസൂലുള്ള പറയുന്നു, സഹാബ പാപങ്ങളെ സഹായിക്കുന്നവർ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം, വലകാഹു നളറതം വസുറൂറാ, അല്ലാഹനെ കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കറക്റ്റ് 11 മണി, ഇൻഷാ അല്ലാ 2 മണിക്കൂർ കഴിഞ്ഞു. ഇൻഷാ അല്ലാ അല്ലാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.